ബഹ്റൈന്റെ യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് നിരവധി തൊഴിലവസരങ്ങൾ കച്ചവടത്തിന് വേണ്ട സമൃദ്ധമായ സാഹചര്യം ഇത് രണ്ടും വളരെ സജീവം എന്ന് തന്നെയാണ് നമ്മൾ ഒരു വിസിറ്റ് വിസയും എടുത്ത് ബഹ്റൈനിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഈ പറയപ്പെടുന്ന സാഹചര്യത്തിന് അനുകൂലമായ രൂപത്തിൽ പ്രവർത്തിക്കാൻ സജ്ജരാണോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി നാട്ടിൽ നിന്ന് നമ്മുടെ ബന്ധുമിത്രാദികൾ വരാനിരിക്കുമ്പോൾ അവരോട് പറയേണ്ട ഒരു സുപ്രധാന വിഷയമുണ്ട് നിങ്ങൾ ഏതെങ്കിലും മേഖലയിൽ മികവ് കാണിച്ചവരാണോ ഒന്നുകിൽ ഏതെങ്കിലും പ്രത്യേക തൊഴിലിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക കച്ചവടം ചെയ്യാൻ ഇത് രണ്ടുമില്ലാതെ പഴയതുപോലെ ഒരു കഷ്ണം കടലാസോ ഒരു പെട്ടി നിറയെ ഡ്രസ്സോ കുറച്ച് അച്ചാറുകളോ കൊണ്ട് ബഹ്റൈനിലേക്ക് എത്തിയിട്ട് ഇവിടെ ഇരുന്ന് എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കാം എന്ന ധാരണയൊക്കെ മാറ്റിമറിച്ചിട്ട് പുതിയ ബഹ്റൈനെ മനസ്സിലാക്കിക്കൊണ്ട് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിനെ അതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ലാതെ കണ്ട് മുന്നോട്ട് പോകുന്നൊരു പ്രവണതയെ ഹവാല അടക്കമുള്ള ക്രിമിനൽ കുറ്റങ്ങളെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കില്ല എന്ന് പറഞ്ഞ് കൃത്യമായ നിലപാടെടുക്കുന്നതിനെ ഒക്കെ മനസ്സിലാക്കിയിട്ട് ആ സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് വരണമെന്നാണ് പറയേണ്ടത് ഇഷ്ടം പോലെ പുതിയ അവസരങ്ങളുണ്ട് ഒരു ചെറിയ രാജ്യമാണ് ജനസംഖ്യ കുറവാണ് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതി അവസരമില്ല എന്നല്ല അതിൻ്റെ അർത്ഥം ആധുനിക ബഹ്റൈൻ പുതിയ പ്രൊജക്റ്റുകളുമായി മുന്നോട്ട് പോകുന്നു ലോകം അത്ഭുതത്തോടുകൂടി ബഹ്റൈനെ നോക്കുകയാണ് മാത്രമല്ല ഈ ഒരു മഹാമാരി വന്നപ്പോൾ രോഗപ്രതിരോധത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ബഹ്റൈൻ ചെയ്തു അതിപ്പോൾ ഒരു കണക്ക് പറയുകയാണെങ്കിൽ മെയ് മാസം അവസാനം കണ്ട എത്ര ആയിരക്കണക്കിന് നമ്മൾ കണ്ടു പിന്നീട് സെപ്റ്റംബർ ആദ്യത്തെ ആഴ്ച കഴിയുമ്പോൾ അതിൻ്റെ 97% ഡ്രോപ്പായിട്ട് നിൽക്കുന്ന ബഹ്റൈനെയാണ് നമ്മൾ കാണുന്നത് അവശേഷിക്കുന്നത് 3% മാത്രം എന്ന രൂപത്തിലാണ് ഈ ഏതാനും മാസങ്ങൾക്കിടയിൽ രോഗത്തിൻ്റെ ബാധ വന്നിരിക്കുന്നത് കുറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ അതിശക്തമായ രോഗപ്രതിരോധത്തിൻ്റെ ലക്ഷണങ്ങളാണ് അത് ലോകമാതൃകയാണ് ഇനിയിപ്പോൾ ഇന്നത്തെ കണക്ക് തന്നെ പറയുകയാണെങ്കിൽ 17,000 ടെസ്റ്റ് നടത്തിയിട്ടാണ് 92 പേർക്ക് ഇതുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നത് എന്ന് വെച്ചാൽ 0.5% മാത്രമാണ് TPR നമ്മുടെ നാട്ടിലോ 15.5% നിൽക്കുന്നു ഇപ്പോഴും അതുപോലെ ഈ 92 തന്നെ പകുതിയോളം പ്രവാസികളാണ് 43 പേർ 108 പേർ ഇന്ന് റിക്കവറി ആവുകയും ചെയ്തു മരണസംഖ്യ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല 1388 അങ്ങനെ തന്നെ തുടരണം അതിൽ കൂടുതലാകരുതെന്ന പ്രാർത്ഥന നമുക്കെല്ലാവർക്കുമുണ്ട് ഇപ്പോൾ 962 ആളുകൾ മൊത്തത്തിൽ ആക്റ്റീവായി കഴിയുന്നതിൽ 2 പേർ മാത്രമാണ് അല്പമെങ്കിലും ഓക്സിജൻ വേണം എന്ന സാഹചര്യത്തെ അഭിസംബോധന ചെയ്യുന്നത് വാക്സിനേഷൻ സ്റ്റാറ്റസ് നമ്മുടെ ബി അവെയർ ആപ്പിൽ കിട്ടുന്നില്ലേ ഈ 444 വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല ആപ്പിലേക്ക് ചെല്ലുക ഇലക്ട്രോണിക് സർവീസ് തിരഞ്ഞെടുക്കുക എന്നിട്ട് റിപ്പോർട്ട് പ്രോബ്ലംസ് റിലേറ്റഡ് ടു വാക്സിൻ സ്റ്റാറ്റസ് അതിലേക്ക് പോവുക ലിസ്റ്റ് ഓഫ് ഓപ്ഷനിലേക്ക് പോവുക എന്നിട്ട് അത് അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വെറുതെ 444 വിളിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട കളർ കിട്ടുന്നില്ലേ റിക്കവറി സ്റ്റാറ്റസ് കാണുന്നില്ലേ വാക്സിൻ സർട്ടിഫിക്കേഷൻ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ലേ ഇതിൻ്റെയൊക്കെ മറുപടി ബി അവെയർ ആപ്പിലുണ്ട് എന്ന് മനസ്സിലാക്കുക ഇന്ന് സുപ്രധാനമായ കാര്യം അറിയിക്കാനുള്ളത് നമ്മുടെ മുതിർന്ന കുട്ടികൾ യൂണിവേഴ്സിറ്റി ബിരുദം സ്വന്തമാക്കാൻ വേണ്ടി ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പിന്നാലെ നമ്മൾ പായുമ്പോൾ മാതാപിതാക്കൾക്കൊപ്പം ബഹ്റൈനിൽ തന്നെ നിന്നുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസം കരഗതമാക്കുന്ന പരിപാടി ഒരു സ്വപ്നം പോലെയായി ആദ്യമുണ്ടായിരുന്നത് ഇപ്പോൾ യാഥാർത്ഥ്യത്തിൻ്റെ അങ്ങേയറ്റം നിൽക്കുന്ന സാഹചര്യത്തെ ഉപയോഗിച്ചില്ലെങ്കിൽ അത് നമ്മൾ കാലഘട്ടത്തിൻ്റെ പിറകിലായിപ്പോകും മക്കൾ ഒപ്പം നിൽക്കേണ്ട സാഹചര്യം നിർത്തേണ്ട സാഹചര്യമുള്ളവർ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ യൂണിഗ്രാഡ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി പഠന സംവിധാനം അദ്ലിയ അവിടെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ എല്ലാ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ വിവിധ യൂണിവേഴ്സിറ്റികളുടെ കോഴ്സുകൾ ക്ലാസുകൾ അതിനപ്പുറം സ്പോർട്സിൽ താല്പര്യമുണ്ടോ നമ്മുടെ കുട്ടികൾക്ക് അതൊക്കെ പരിശീലിപ്പിക്കാൻ തക്ക എല്ലാ സാഹചര്യവുമുള്ള അപൂർവം വിദ്യാഭ്യാസ കേന്ദ്രമാണ് യൂണിഗ്രാഡ് അതുപോലെ സംഗീതത്തിൽ താല്പര്യമുണ്ടോ ഈ സംഗീതം അഭ്യസിപ്പിക്കാൻ എല്ലാ സാഹചര്യവും യൂണിഗ്രാഡ് നൽകുകയാണ് ഇനി ഈ ആഴ്ച കൂടി അഡ്മിഷൻ പ്രോസസ്സുണ്ട് ഈ 2 നമ്പർ ഒന്ന് നോട്ട് ചെയ്തിട്ട്
ഇങ്ങനെയുള്ള അന്വേഷണവുമായി ഇപ്പോഴും നടക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ അവരിലെത്തിക്കുക. 17 34 49 72 അതല്ലെങ്കിൽ ഒരു നമ്പർ കൂടി 33 53 72 75 333 7275 ഈ നമ്പറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് യൂണിഗ്രാഡ് വഴി പോകാം എന്നാണ് ബഹ്റൻ വാർത്തയ്ക്ക് ഈ സെപ്റ്റംബർ 14 നൽകാനുള്ള ഒരു അറിയിപ്പ്. സെപ്റ്റംബർ 14 ബഹ്റൻ വാർത്ത നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.